പതിവിന് വിപരീതമായിട്ട് ഇന്നിലേശോ നേരം വയ്യാണ് കേട്ടോ എണീച്ചത്. എന്താണെന്നറിയില്ല, 4 മണിയാകും എണീക്കുന്ന ഞാനാ ഇന്ന് ഒരു 6.5 ആയിപ്പോയി. നേരെ എണീച്ച് പാല് വന്നിക്കോന്ന് പാല് ഓർന്ന് നോക്കിയപ്പോൾ പാലാടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാല് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് വന്നപ്പോൾ ഹൃദയം തകരുന്ന കാഴ്ചയാണ്. ഒരുപാട് പാത്രം കവുവാനുണ്ട്, മനസ്സാകെ വിജൃംഭിച്ചു പോയി. അതൊന്ന് നേരെയാക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ലേശം എക്സസൈസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഓട്ടവും ചാട്ടവും തുടങ്ങിയിട്ടാ. ഇന്നലത്തെ വീഡിയോയിൽ എന്നെ കണ്ടാൽ 40 തോന്നുമെങ്കിലും 30 വയസ്സേ ആയുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ താഴത്തൊരു കമൻറ്റ്, എൻ്റെ ഇക്ക നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ 40 ആണെന്ന് വിചാരിച്ച് 30 എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയം തകർന്നു പോയി. ആ മെസ്സേജ് കണ്ടപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് പോളിപ്പ് കൂടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ 3-4 ബിരിയാണി ഒറ്റയടിക്ക് തിന്നുന്നതുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയെ. അപ്പോൾ ഇനി കുറച്ച് ലേശം വയറ് കുറച്ചാൽ നിങ്ങൾ തടി കുറയുമെന്നാണ് മിന്നെ പറയുന്നത്. അപ്പോൾ വയറ് കുറക്കലാണ് ഇനിയത്തെ ലക്ഷ്യം. അപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ട് ഞാനിങ്ങനെ ഇന്നലെ പോർത്തി വെച്ച ഗ്രീൻ പീസ് എടുത്ത് നോക്കി. കുഴപ്പമില്ല, നല്ല രീതിയിൽ പുതിർന്നിട്ടുണ്ട്. ഇന്ന് ഗ്രീൻ പീസ് മസാലയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് കറി നല്ല ഏലിക്ക് ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതെങ്ങനെയാണെന്ന്. മിന്നു കിടക്കുകയാണ്. അപ്പോൾ ഓള് ഒരു വോയിസ് മെസ്സേജ് ഞാൻ അയച്ചു വെക്കുന്നുണ്ട്, എന്നെ വിളിക്കണ്ട, അത് കേട്ടിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്നോള് പറഞ്ഞേക്ക്. അതൊന്ന് കേട്ട് കേട്ടുമ്പോളിങ്ങനെ ഉണ്ടാക്കണം. പിന്നെ ഗ്രീൻ പീസ് കഗി കുക്കറിലിടുന്നൊക്കെ എനിക്കറിയാം, അതൊന്നും കേൾക്കേണ്ട ഇല്ലല്ലോ. മെയിൻ പാർട്ട് വരുമ്പം കേട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിങ്ങനെ ഇടുകയാണ് കേട്ടോ. ഗ്രീൻ പീസ് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലപ്പോൾ ഇങ്ങനെ കേങ്ങും കടലയും എല്ലാം ഉണ്ടാക്കി ഞങ്ങൾ വിചാരിക്കുമല്ല, ഇവനൊരു സ്റ്റാൻഡേർഡ് ഇല്ലയെന്ന്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗ്രീൻ പീസൊക്കെ. ഗ്രീൻ പീസൊക്കെ ഒരു മോഡേൺ ഫുഡാണല്ലോ, ലേശം ഉള്ളോലും വാങ്ങുന്നതായിട്ടാ. അല്ലാണ്ട് കേങ്ങും പോളയും കണ്ടിക്കേങ്ങും പിന്നെ ബായ എൻ്റെ മറ്റേ എന്താ പറയുക, ബായക്കാമ്പ് ഉപ്പേരിയോ മാത്രം തിന്നാൽ ഞാളെ ഒരു അങ്ങനെ ആയിപ്പോലെ ഞങ്ങൾ കാണുന്നത്. ഉള്ള മഞ്ഞപ്പൊടി തുടച്ചിട്ടതാ കേട്ടോ, ലേശം അതിനുള്ളൂ. അതൊക്കെ നല്ലോണം മുട്ടി മുട്ടി അതിൽ ഞാൻ ഇട്ടുക്ക്. പിന്നെ മല്ലിപ്പൊടീൻ്റെ അവസ്ഥ ദയനീയ, അതും തീർന്നിക്ക്. പിന്നെ 10 രൂപയൊക്കെ അത് പിന്നെ വാങ്ങിയനു. അപ്പോൾ ഉമ്മ ലേശം പൊടിപ്പിച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞോണ്ട് ലേശം വാങ്ങിയാൽ മതി എന്ന് മിന്നു പ്രത്യേകം പറഞ്ഞുകൊണ്ട് ലേശേ വാങ്ങിയുള്ളൂ. അപ്പോൾ അതും അല്ല, ഇതിലിട്ടൊന്ന് കുഴച്ചങ്ങ് എടുക്കുക കേട്ടോ. വരുന്ന വെച്ച് ഈ പൊടിയല്ലാണ്ട് വേറെന്തെങ്കിലും അഡീഷണൽ പൊടി നമ്മൾ ഗ്രീൻ പീസ് ചേർക്കുമോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, ഉമ്മ മാറാറ്റം പറഞ്ഞാന്ന് എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിട്ടോ. ഓക്കെ, എന്നെ കൊണ്ടാകും പോലെ ആനങ്ങ് ഉണ്ടാക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. തവക്കൽ തോലല്ലാഹി അല്ലേ, അത് തന്നെ. അപ്പോൾ നമ്മളിതാ കുക്കറിലിട്ടുകൊണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എന്നേനു നോക്കട്ടെ എന്തെന്നാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന്. മറന്നു പോയിക്കല്ലോ, എന്ത് ചെയ്യാനാ മക്കളെ. ഓക്കെ, അത് തന്നെ. ഉള്ളി മുറിച്ചിടലാണ് അടുത്ത പരിപാടി. ഉള്ളി മുറിച്ചിടുമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമ മനസ്സിൽ, കണ്ണ് നിറഞ്ഞങ്ങൊഴുകും, പല പല കാര്യങ്ങളിങ്ങനെ അന്നേരം ഞാൻ ആലോചിക്കൽ, വിഷമം വരുന്നതല്ലോ. അപ്പോൾ ആ കണ്ണീരിൻ്റെ അകത്തെല്ലാം അങ്ങ് പെടുമല്ലോ അല്ലേ. ഉള്ളി അരിഞ്ഞിട്ട് കരയുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ? കരയാണ്ടിരിക്കാൻ എന്താ ഒരു പ്രതിവിധി നിങ്ങളൊന്ന് പറഞ്ഞാട്ടോ. വിഷമമുള്ളവരോട് കരഞ്ഞു പോവും, എന്നാലും പറയുക. അപ്പം ലേശം ഉള്ളി നല്ല രീതിയിൽ മുറിച്ചിട്ടുണ്ട്. ഉള്ളി അധികം ഇതാക്കണ്ട, ഉള്ളി ഇങ്ങനെ തിന്നുമ്പോൾ കടിക്കണം എന്നാണ് മിന്നുവിൻ്റെ അഭിപ്രായം. അപ്പോൾ ലേശം മതി എന്നുള്ള ഇതിൽ ലേശേ ആക്കിയുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചെറുങ്ങനെ മുറിച്ചിടുക കേട്ടോ. വെളിച്ചെണ്ണ പാർന്നിട്ട് ആദ്യം വെളുത്തുള്ളി മൂപ്പിച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാം ഇടലുള്ളൂ. അതെൻ്റെ ഒരു പ്രകൃതമാണ്. ഓരോരുത്തർക്കും ഓരോ മോഡൽ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ എൻ്റെ ഒരു മോഡൽ ഇങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഫുഡിനൊക്കെ ഭയങ്കരമായ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. ആദ്യം തന്നെ ലേശം ഇഞ്ചിയും പിന്നെ പച്ചമുളകും അങ്ങനത്തെ എല്ലാം വാട്ടിയതിന് ശേഷം ഞാൻ ഉള്ളി ഇടുകയുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പൊടിക്കൈ എടുത്തോ. അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങളെ ഫുഡിന് ഇതുവരെ കിട്ടാത്തൊരു പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ. അടുക്കള പണിയെടുത്ത് കൊയങ്ങിയരോ ലേശം എന്തെങ്കിലും ആലോചിച്ചിരിക്കാമെന്ന് വിചാരിച്ച്, വലിയ ആഗോള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഓ അതിനുള്ള ബുദ്ധി എനിക്കില്ലാലോ എന്ന് ഓർമ്മ വന്നു. അന്നേരം കുറച്ച് വാൾനട്ട് നിന്ന് പെട്ടെന്ന് ബുദ്ധി ഇങ്ങ് വന്ന് പിന്നെയും കുറച്ച് ആലോചിക്കൽ തുടങ്ങി. ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുമ്പം വിഷമവും സങ്കടവും എല്ലാം വരികയാണ് കേട്ടോ. അന്നേരം അതൊന്ന് മാറുവാൻ വേണ്ടി ഒരു നേന്ത്രപ്പയം തിന്നാന്ന് വിചാരിച്ച്, ആ പയം തിന്ന് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, അടുപ്പത്ത് എന്തോ വെച്ചിക്കുന്നല്ലോ ലാ ഹൗല വലാന്ന്. അന്നപ്പോൾ അതിങ്ങനെ നോക്കണം, പക്ഷെ തിന്ന് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ നിന്ന്, രണ്ടിലൊന്ന് അറിയാമല്ലോ. അപ്പോൾ തിന്ന് കഴിഞ്ഞതിന് ശേഷം അത് മെല്ലെ ഞാനൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒന്നുകൂടി ഇളക്കണമല്ലോ. അന്ന് പിന്നെയും ഇളക്കി. അപ്പോൾ ഇതാ ഈ ഗ്രീൻ പീസ് അതിലിട്ട് നല്ലോണം പിന്നെയും മിക്സ് ചെയ്ത് മസാലയെല്ലാം തേച്ച് നല്ലൊരു ഗ്രീൻ പീസ് മസാല ആയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് വീണ്ടും ഞാൻ ആലോചന തുടങ്ങിയത്, ഇനിയിപ്പോൾ എന്തെന്നാ കൂട്ടി തിന്നാ, ഒരെത്തും പിടുത്തവും കിട്ടുന്നില്ലല്ലോ.
അപ്പോൾ രണ്ടിലൊന്നും കൽപ്പിച്ച് കടയിൽ പോയിട്ട് പത്തിരി മാങ്ങാന്ന് വിചാരിച്ച് ബാഗും എടുത്ത് ഞാൻ ഇറങ്ങി. അപ്പം വാതിൽ പൂട്ടിപ്പോവാ, കാരണം ഇന്നും ഉറങ്ങാണല്ലോ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് ഇപ്പോൾ എണീപ്പിച്ച് ആ കുറ്റി ഉള്ളിൽ നിട്ടോന്ന് പറയാനും കഴിയല്ല. അപ്പം ഞാൻ പുറത്തുനിന്ന് പൂട്ടി അങ്ങ് പോയാൽ വേറെ പ്രശ്നമൊന്നുമില്ല, അടുത്ത് തന്നെയാണല്ലോ ഫോണല്ലോ ഉള്ളത്, അടുത്ത് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ പൂട്ടിപ്പോന്നാണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ, വേറെ വഴിയില്ല. അങ്ങനെ വാതിൽ പൂട്ടി ഞാൻ മെല്ലെ ഇറങ്ങി. അപ്പോൾ ഇതൊരു ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ, അതാ ഹിത്താൻ്റെ മിറ്റാണ് ഇത്, നമ്മൾ ഹൗസ് ഓണർ. അപ്പോൾ പോലെ മിറ്റത്തുകൂടി അങ്ങ് ഇറങ്ങിയാൽ വേഗം ഷോപ്പിലേക്ക് എത്തും. രണ്ടു മൂന്ന് വഴിയുണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് വരാൻ. ഇപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മദ്രസയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ടേന്, ഓല് കേങ്ങളൊക്കെ പൊയിങ്ങിയത് എന്നെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്ന എന്നെ നോക്കിയിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് നമ്മളൊന്ന് ആക്കിയതാണോ എന്നുള്ളൊരു സംശയം എനിക്കില്ലാതില്ല. കേങ്ങ് എന്നെല്ലാം പറയുമ്പോൾ പിന്നെ ഒരു കേങ്ങിൻ്റെ ഒട്ടുണ്ട് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. എന്തായാലും മക്കളെ, പടച്ചോ പൊറുക്കാത്ത കാര്യമാട്ടോ നിങ്ങളെ ചെയ്തത്. ഞാനെന്തായാലും ക്ഷമിച്ചിക്ക്, എന്നാലും ആരോടും ഇങ്ങനെയൊന്നും പറയില്ലേക്ക്. ഇത് നമ്മളെ കളക്ടർ ബ്രോ ഉണ്ടല്ലോ, കളക്ടറിനോ പി ബി സലീമും പി ബിനോ അവരുടെ അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ തൊഴിൽ പരിശീലന കേന്ദ്രം ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഒരു പഴയ വീടെടുത്തിട്ട് അവിടെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുന്ന ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു സംരംഭമാണ് ഇത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. അപ്പം ഞാൻ നേരെ ഇതാ പത്തിരി കടയിലെത്തി. ഓൻ്റെ വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ച് ഓൻ പറഞ്ഞ് കളിക്കല്ല, എൻ്റെ വീഡിയോ എടുക്കല്ല, കല്യാണം കഴിഞ്ഞിക്കില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞിനോലോ, അതെനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞിക്കണ്ട ഇനിയിപ്പോൾ വേറെ ഒന്നും പറയല്ല മക്കളെ. ഞാൻ ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു അതാ. അപ്പോൾ അവിടുന്ന് ഒരു പാക്കറ്റ് പിന്നെ ഇത് ഞാനങ്ങ് വാങ്ങി. പത്തിരി 50 എണ്ണം ഉണ്ടാവും അതിൽ, അല്ല 50 അല്ല 20 എണ്ണം ഉണ്ടാവും, 50 റുപ്യ. ഇനി അതും വാങ്ങി, ഒരൊറ്റൊരു പൊറാട്ടയും വാങ്ങി. ഞാൻ തിരിച്ച് നടക്കൽ തുടങ്ങി. അപ്പോൾ രാവിലെ ഇങ്ങനെ നടക്കുന്നത് ശരീരത്തിനൊരു വ്യായാമം കൂടെ ആണല്ലോ അല്ലേ. അപ്പോൾ നല്ലൊരു നൈസ് അറ്റ്മോസ്ഫിയറാണ്. ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തിരക്കേടില്ലാണ്ട് അങ്ങനെ നടന്ന് 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 നമ്മളിതാ റൂമിലേക്ക് എത്തി. ഇതാണ് നമ്മുടെ കൊട്ടാരം. അപ്പോൾ ബഹുക്കലിയുണ്ട്, അതുകൊണ്ട് ചരയിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ ആടെ വീണു പോകും. അതുകൊണ്ട് മെല്ലെ ഇറങ്ങി നമ്മൾ റൂമിലേക്ക് മന്ദം മന്ദം പോവുകയാണ് ഫ്രണ്ട്സ്. പക്ഷേ ഗ്രീൻ പീസ് ഇട്ടേ, നല്ല ഗ്രീൻ പീസ് മസാലയാണ് ഫ്രണ്ട്സ്. ഓക്കമായി എങ്ങനെയുണ്ട് ഗ്രീൻ പീസ്? ടേസ്റ്റ് ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് എന്തായാലും ഉണ്ടാവും. അത് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. എന്നാലും ഓള് ഓദ്യവും തിന്ന് ഓള് എണീച്ച് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗ്രീൻ പീസ് ഒന്ന് ഇളക്കി നോക്കി. ആ ചോറ്റിനുള്ളതുണ്ട്, അപ്പോൾ ഇതുള്ളതുകൊണ്ട് തന്നെ വേറെ കറിയൊന്നും ഇനി വെക്കേണ്ടതില്ല. അതൊരു സമാധാനമുണ്ട് മനുഷ്യന്. അപ്പോൾ ഞാൻ മെല്ലെ അതങ്ങ് കൊണ്ടുപോയി. അതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ച ലേശം ബദാം ഉണ്ടായിരുന്നു, അതൊന്ന് തോല് പൊളിക്കുക കേട്ടോ. അപ്പം ബദാം ഭാര്യ പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെച്ച ബദാം ഭർത്താവ് തിന്നത് നല്ലതാണെന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തോല് പൊളിച്ച് ഞാനത് ഓരോന്ന് തിന്നാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. നിങ്ങൾ പ്രഗ്നൻ്റായി നിൽക്കുന്ന സമയത്ത് ഭർത്താവ് ഇങ്ങനെ തിന്നിരുന്നോ? ഇല്ലെങ്കിൽ ഒന്ന് പറയ്, ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. മാത്രമല്ല, കൂടാതെ ഞാൻ വേറെ എന്തൊക്കെയാണ് തിന്നേണ്ടതെന്നുള്ളതും നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം. പറഞ്ഞ പോലെ തന്നെ ഗ്രീൻ പീസ് അത്യാവശ്യമുണ്ട്. അപ്പോൾ ചോറ്റിന് വേറെ കറിയൊന്നും വേണ്ടിയില്ല, ഗ്രീൻ പീസ് തന്നെ അധികമാണ്. അപ്പോൾ പോഷകവും കൂടെ ഉള്ളതുകൊണ്ട് ഓക്കോ അത് തന്നെ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. അപ്പോൾ എന്തെന്നാ ലേശം പിന്നെ തൈരാറ്റൊന്നും ആക്കണം, അത് ലേശം ചോറ് നോക്കും ആക്കിയാൽ മതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫ്രീ ആണ്. അപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് മനസ്സിൽ പെട്ടെന്നൊരു കാര്യം അങ്ങനെ ഓർമ്മ വന്നത്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത്. ഇവിടെ എല്ലാം അലങ്കോലായിട്ടുള്ള എല്ലാം വന്നിട്ട് ആക്കുക, ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ആ നെയ്ബർ ഉണ്ടല്ലോ, നമ്മുടെ ഇവിടുന്ന് ഏറ്റവും ലാസ്റ്റിലത്തെ റൂമിലുള്ള ആ ചേച്ചി പ്രസവിച്ചിക്ക് കുട്ടി പെൺകുട്ടിയാണ് കേട്ടോ, മാഷാല്ല. അപ്പോൾ ഓലൊന്ന് കാണാൻ വേണ്ടി ഒന്ന് പോവാന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുമുണ്ട്. ഹോസ്പിറ്റൽ ബാഗിലേക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഇനിയും ഇല്ലാത്തതുണ്ട്, അതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് പർച്ചേസ് കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അതിൽ ബേബിക്ക് വേണ്ടിയതും ഓക്ക് വേണ്ടിയതും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കമൻറ്റും ചെയ്യട്ടോ. ഇനിയും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാലേ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കുകയുള്ളൂ. എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് അർജൻറ്റ് വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ ഡ്രസ്സ് എടുത്തോലോ, ലേശം ഉണങ്ങാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് മിന്നു വേർതിരിച്ച് തന്നെ കേട്ടോ. ഇന്ന് ലേശം വെയിലുള്ളതുകൊണ്ട് അതും കൂടി അങ്ങ് പുറത്തേക്ക് ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. നിങ്ങൾ പോയാൽ ഇപ്പോൾ ഏതോ ഒരു കാലമല്ലേ വരുവാന്നല്ലോ ഉള്ള ഡയലോഗ് അടിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതും ആറിയിട്ട് ഞാൻ മെല്ലെ നടക്കൽ തുടങ്ങി.
നല്ല ഇത് വേറെ വഴിയാണ് കേട്ടോ, നമ്മൾ രാവിലെ പോയ വഴിയല്ല ഇത്, വേറൊരു റോഡ്. അതായത് നമ്മളെ കളക്ടറിൻ്റെ വീടിൻ്റെ സൈഡ് കൂടിയുള്ള റോഡാണ്. അപ്പോൾ എപ്പോഴും തിരക്കായിരിക്കും ഈ റോഡ് മേലെ, അതാണൊരു പ്രശ്നം. ഒന്ന് മുറിച്ച് കടക്കണമെങ്കിലെല്ലാം ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ നിങ്ങളങ്ങനെ ഹോസ്പിറ്റലിലെത്തി ലിഫ്റ്റിൽ കയറി, ഫോർത്ത് ഫ്ലോറിലാണ് കേട്ടോ ഇവരുടെ ഇത്, 415 ആറ്റേനു റൂം. അവരെയും കണ്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം രണ്ട് മൂന്ന് എ ടി എം ഒക്കെ ഉണ്ട്, അതുകൊണ്ട് സുഖമാണ്. അപ്പോൾ പൈസ ഉള്ളവർക്ക് പൈസ എടുക്കാൻ സുഖമാണ്, ഇല്ലാത്തവനിക്ക് അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാലും പറയുക, ഇനി നമുക്ക് ഹോസ്പിറ്റൽ ബാഗിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിരുന്നു, എന്നാലും കുറേ സാധനം വാങ്ങാനുണ്ട്. ഇവിടെ ഉള്ളൊരു മെറ്റർണിറ്റി ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ബേബീൻ്റെ ഐറ്റംസും പിന്നെ മിന്നുവിന് വേണ്ടി ഐറ്റംസും ടോയ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് ബേബിക്ക് തോർത്തൊക്കെ വേണ്ടി ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ കണ്ട ഈ തോർത്ത് ഇങ്ങനത്തെ അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തോർത്ത് അവിടെ വെച്ച് ബാക്കി ഡ്രസ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയോ എടുത്തിട്ട് എനിക്കൊരു പിടുത്തവും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ കാണിക്കാനൊന്നും വകുപ്പും ഇല്ല കേട്ടോ. അവിടെ ഒരു ഇത്തേനുള്ളൂ. അപ്പോൾ ഓർ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കിയെടുത്തോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ എന്നിട്ട് ഓർ അങ്ങോട്ട് തന്നെയാണ്. ഇവിടെ അല്ലെങ്കിലും അങ്ങനെ സെൽഫ് സർവീസ് പോലെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് സുഖമാണ്. നമുക്ക് തന്നെ പോയിട്ട് ഇഷ്ടമുള്ളതെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കാം. ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെയാണ് ഇത്, എല്ലാ ഏകദേശം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ഈ ഷൂ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി, ഒന്ന് വാങ്ങുക. പക്ഷേ ഇതൊക്കെ ബേബിയൊക്കെ വലുതായിട്ടല്ലേ അല്ലേ, എന്നാലും എല്ലാവർക്കും നല്ല ക്യൂട്ടായിട്ടല്ലേ ഈ ഷൂ. ആർക്കെങ്കിലും വേണേ വാങ്ങിക്കട്ടെ, ഇവിടെ ഉള്ളവർക്ക് നല്ല രസമുണ്ട് സംഭവം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് വാങ്ങിയാലും മതിയാവില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പുറപ്പെട്ടാൽ കുറേ വാങ്ങണം. അതിപ്പോൾ എല്ലാവരുടെ കേസിലും ഞാൻ അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒന്ന് വിരുന്ന് പോകുന്നുണ്ടെങ്കിൽ തന്നെ കെട്ട് വാങ്ങിയാൽ മതിയാവില്ല. എൻ്റെ മിന്നു പറയാൻ ഇതൊന്നും അങ്ങനെ പൈസ ഇല്ലാത്തവരങ്ങനെ വാങ്ങി വിടരുത്, നല്ല ഓള കൺട്രോളാണ്. അതുപോലെ എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ ആയിരുന്നു പർച്ചേസ് ചെയ്ത്, അന്നേരം നിങ്ങളെ പോലെയുള്ള ഒരു ചങ്ങാനെ കണ്ട് ഒന്ന് തോണ്ടി നോക്കിയതാ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കുറേ ടോയ്സ് ഉണ്ട്. പർച്ചേസ് എല്ലാം കഴിഞ്ഞേരാണ് തൊണ്ട വരളുന്നുണ്ടെന്ന് മനസ്സിലായത്. ലേശം ജ്യൂസ് കുടിക്കുക, വേണ്ട ജ്യൂസ് വേണ്ട, പിന്നെ ഈ വീഡിയോ കാണാം, അല്ല പോക്കൊരു വിഷമം വേണ്ട, ലൈം ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഒരു ബേക്കറി, നമ്മൾ ഒരു എന്നതിൻ്റെ പേര് ഓർമ്മയില്ല. അപ്പോൾ ആ ബേക്കറി കയറിയിട്ട് നമ്മളൊരു ലൈം ഓർഡർ ചെയ്തു. വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഇവരെല്ലാം ഇതേതാ കേങ്ങ് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തൽക്കാലം എന്തോ ഭാഗ്യത്തിന് അവിടെ വേറെ കസ്റ്റമേഴ്സൊന്നും ഇല്ലേനു. അപ്പോൾ നൈസിൽ വീഡിയോ എടുത്ത് നല്ലൊരു ലൈമും കുടിച്ച് ഞാൻ അവിടുന്ന് മെല്ലെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തോർത്ത് വാങ്ങണം. തോർത്ത് കിട്ടിയില്ലല്ലോ ബേബിക്കുള്ള ബേബി തോർത്ത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതാ തെക്കേക്കര, തെക്കേക്കര എന്ന് തന്നെ തോന്നുന്നു ആ ഈ ഷോപ്പ് പോയി. ഓലി മറ്റേ ഇന്നർ വേഴ്സിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. അപ്പോൾ ആടെ ഇങ്ങനത്തെ തോർത്ത് റെഗുലർ ഐറ്റംസൊക്കെ ഉണ്ട്. ആടെ പോയിട്ട് ബേബീൻ്റെ രണ്ട് തോർത്ത് വാങ്ങി, ഈ ടൈപ്പ് തോർത്ത്. ഇതല്ലേ നല്ല ഞങ്ങൾ അഭിപ്രായം എന്ന് പറയണേ, ഈ ടൈപ്പ് രണ്ട് തോർത്തും വാങ്ങി പുറത്തിറങ്ങി. ഇനി മിന്നുവിന് നല്ല കരിക്ക് വാങ്ങണം. അപ്പോൾ പുറത്ത് നല്ല കരിക്കിൻ്റെ ഷോപ്പിൽ പോയി ഒരു രണ്ട് കരിക്കു കാര്യങ്ങളെല്ലാം വാങ്ങി. ഇത് വേറൊരു പയ്യം മാറി നടത്തി, ഇപ്പോൾ ആൾ മാറിക്ക്. അപ്പോൾ ഓലോടൊരു പാക്കറ്റ് പാലും വാങ്ങി വൈകുന്നേരത്തേക്ക്. എന്തായാലും എൻ്റെ ഒരു വല്ലാത്ത പോക്കായി പോയിക്ക്. സമയം 12:30 കഴിഞ്ഞിക്ക്, ഞാൻ 10 മണിക്കാറ്റം പോയിക്ക്. ഹോസ്പിറ്റലിൽ പോയി സാധനം എല്ലാം ഓരോന്ന് പർച്ചേസ് ചെയ്ത് എല്ലാം കൂടി ഇങ്ങ് 8 മണിക്ക് നേരം പോയി. ഒരു പണിയും ഇവിടെ കഴിഞ്ഞിക്കില്ല. ചോറും വെച്ചിക്കില്ലാലും പറഞ്ഞ പോലെ യാ ഹൗല വല, ഇനിയിപ്പോൾ എന്നാ ചെയ്യുക. പെട്ടെന്ന് മഞ്ഞ ചോറാറ്റം വെക്കുക. ഇവിടെ ഒരു പണിയും ഇന്നൊന്ന് അടിച്ചു വാരിക്ക് പോലും ഇല്ല. ഇന്നത്തെ ദിവസം അങ്ങ് പോയി നോക്ക്, എത്ര പെട്ടെന്നല്ല 1 മണിയല്ല എന്ന്. അപ്പോൾ ഇനിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് ചടപട കാര്യം തീർക്കുക. ഞാൻ എൻ്റെ ലുങ്കിയും എടുത്തിട്ട് അടുക്കളയിൽ കയറി. അന്നേ ഞാൻ ഡാൻസ് എല്ലാം കളിക്കുന്നത് പറയിപ്പിക്കുവാനായിട്ട് എന്തെല്ലോ അങ്ങ് കളിച്ചു കൂട്ടി കളി. ആദ്യം ലേശം മുട്ട ഒഴുങ്ങി വെക്കുക, കാരണം മുട്ടയും പാലും പോലും മിന്നോന് കൊടുത്തിട്ടില്ല. 1 മണിയല്ലാന്ന് തോന്നുന്നു, 12 മണിയാറ്റാന്ന് തോന്നുന്നു കേട്ടോ ആയേ. അപ്പം വേഗം മുട്ട അടുപ്പത്ത് വെച്ച് ലേശം പാലും ചൂടാക്കി ഒക്കെ കൊടുക്കണം. അന്നേരം തന്നെ ഞാൻ വേഗം മഞ്ഞച്ചോറ് വെക്കാൻ വേണ്ടി ഐറ്റംസ് വേഗം റെഡിയാക്കുകയാണ്. ഇപ്പോൾ മഞ്ഞച്ചോറ് അങ്ങ് വെച്ചാൽ അത് പിന്നെ ഒരു 3 മിസിലടിഞ്ഞ പരിപാടി കഴിഞ്ഞല്ലോ. ചോറാകും 1/2 മണിക്കൂർ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മഞ്ഞച്ചോറാണ് ഗ്രീൻ പീസിൻ്റെ ഒരു രസ ഉണ്ടാവുകയെന്ന് മിന്നുവിൻ്റെ ഒരു അഭിപ്രായം കൂടി ഉള്ളതുകൊണ്ട് മഞ്ഞച്ചോറ് വെക്കാമെന്ന് വിചാരിച്ച്. കയ്യിൻ്റെ വിരൽ നല്ലോണം ഇങ്ങനെ മുറിയുന്നുണ്ട് കേട്ടോ. ബ്ലഡൊന്നും വരുന്നില്ല, പക്ഷേ ഇങ്ങനെ എന്താണെന്നറിയില്ല, ആടെ ഇവിടെ എല്ലാം എരിയ എന്തെങ്കിലുണ്ടോ അങ്ങനെ. ഇനിയിപ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ വിരൽ മല്ലിടുന്നത്, അതായിട്ട് ഇടേണ്ടിയ വരൂല്ലേ. അപ്പോൾ എന്തായാലും മഞ്ഞച്ചോറാണ്, അതിനിപ്പോൾ പിന്നെ ഗ്രീൻ പീസും എല്ലാം കൂട്ടി തിന്നാം. പക്ഷെ എന്നാലും എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണം.
അപ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിരുന്നു അന്ന് മാങ്ങി, അതിലൊരു ലെഗ് പീസ് എടുത്തിട്ട് അന്ന് ഫ്രൈ ആക്കിയിട്ട് പൊരിക്കണം. കോഴിക്കാലും കടിച്ചു പറിച്ചിട്ട് തിന്നാൽ അത് വേറൊരു രസമാണ്. അല്ലാണ്ട് ഗ്രീൻ പീസ് മിന്നുവിനാണെങ്കിൽ ഗ്രീൻ പീസു വായക്ക ഉപ്പേരിയു പിന്നെ പച്ചല തോരനെല്ലാം മതി. ഇപ്പം നമുക്കത് ശരിയാകില്ല, നമ്മൾ ഈ നോൺ വെജൊക്കെ കഴിച്ച് ശീലിച്ചാണല്ലോ. പറക്കുമ്പം തന്നെ ആപ്പിള് കടിച്ചു പിടിച്ചിട്ടാണ് ഞാൻ ഉള്ളതെന്ന് പറയുന്നേക്കാം. അല്ലാണ്ട് കഞ്ഞിയും പയറും ഒന്നുമല്ല, അത്ര റിച്ചായിട്ട് ആപ്പിളുമുണ്ട് ഏറെയും എൻ്റെ ചെറുപ്പത്തിലെല്ലാം പുരയിൽ. ഞാളിങ്ങനെ തിന്നാൽ മാത്രമല്ല അതിന് അത്യാവശ്യം ഏറി ഏറ് കളിക്കുമെന്ന് ആപ്പിളതിനെ ഉപയോഗിക്കൽ. പറയുമ്പം പറയാന്നേ ഉള്ളൂ, എന്താ നിങ്ങളെ അഭിപ്രായം? അയ്യാ കണ്ടാലും പറയും, ഒന്ന് പോയി വിടുവാനായിട്ട് നിന്നല്ല നിങ്ങളെ മനസ്സിലുള്ള ആപ്പിളിഞ്ഞി ഇതുവരെ 1 കിലോ തേച്ച് കണ്ടുക്കോ എന്നെല്ലാം ഉണ്ടാവും ജമീൽ ചാൻ്റെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ പറയുന്നത്. 2 ദിവസം മുമ്പ് ഇവിടുന്ന് ചിക്കൻ വാങ്ങിക്കഴിഞ്ഞു, അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഒരു കോഴിക്കാല് തന്നെ ആയിക്കോട്ടെ, ഇവിടുത്തെ ചിക്കൻ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ പോലെയല്ല, ഒരു ഫുൾ കോയിനെ തൂക്കി വാങ്ങണം. നമുക്ക് 1 കിലോ 500 എല്ലാം കിട്ടൂലേ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു ഫുൾ കോയിനെ വാങ്ങണം. എന്നിട്ട് അതിൻ്റെ തൂവലെല്ലാം കഴിച്ചിട്ട് പീസ് നമുക്ക് തരും. പക്ഷെ ഒരു തൂക്കുമ്പോൾ തൂവലോടെ തൂക്കുകയും ചെയ്യും സംഭവം. ഇവിടെ പക്ഷേ 1 കിലോന് 120 രൂപയേ ഉള്ളൂ, നാട്ടിൽ 200 ഉണ്ട്, എല്ലാം കണക്ക് തന്നെ. അപ്പോൾ നല്ല ഫ്രീസായതുകൊണ്ട് കാലിങ് പോരുന്നില്ല, അവസാനം കിട്ടി. ഞാൻ കടിക്കുന്ന ആംഗിൾ നോക്കിയതാ, വലത്തുനിന്ന് ഇടത്തോട്ടും ഇടത്തുനിന്ന് വലത്തോട്ടും 2 കടി ചിക്കൻ പീസ് തീരും. വെള്ളത്തിൻ്റെ വെള്ളം മിന്നുവിന് കൊടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള പയലൊന്ന് തിന്നാന്ന് വിചാരിച്ച് അടിച്ച് തച്ച് പൊളിച്ചതിനു. പക്ഷേ എന്ത് ചെയ്യാനാ, തച്ചിട്ട് തച്ചിട്ട് ഇത് പൊട്ടൊന്നുമില്ല, മനുഷ്യനങ്ങനെ വേണം പറഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇറ്റു പോലും ഇതില്ല, ഒരു മരുന്നിന് പോലും ലേശം പോലും ഇല്ല. നയിച്ചത് വെറുതെ ആയി, എന്താ പറയുക, പല്ല് കടിച്ച് പൊടിച്ചിട്ട് ഞാനങ്ങനെ സ്റ്റാൻഡ് തുടച്ചിട്ടയ്യ ദേഷ്യം അങ്ങ് മാറ്റിയതാണ് കേട്ടോ. എന്താ ചെയ്യുക, അതെന്നാ ഞാനെ കാണിച്ചേ, ഇവനെ തന്നെ കളിക്കുന്നത് എന്തെന്നാണെന്നൊന്നും തിരിയുന്നുമില്ല. അന്നേരം തന്നെ വോയിസ് അങ്ങ് പറഞ്ഞാൽ മതി, ആ അത് മറ്റേ ഇത്. പിന്നെ ചെറുപയറുണ്ടേനു ലേശം മെഞ്ഞാത്തെ, അത് നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കിയതാ, ലേശം കെറ്റിൽ വെള്ളം വെച്ച് അതും പാർന്ന് നല്ലോണം ചൂടാക്കിയതാ. ക്രീം പീസ് മാത്രമാകുമ്പോൾ ഒക്കെ ഒരു മജ ഉണ്ടാവില്ലല്ലോ, ഇതും കൂടിയും കൊടുത്താൽ ഒരു രസമാണല്ലോ. അപ്പം ഞാനിങ്ങനെ പീസൊക്കെ തിന്നുമ്പോൾ ഓക്കിലേശം ചെറുപയരെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഒരു മോശമാണല്ലോ, അതുകൊണ്ട് ചെറുപയരും കൂടി ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ. ചെറുപയറും ഗ്രീൻ പീസും മാത്രമൊന്നുമല്ല, ഇന്ന് തൈരും ഉണ്ട്. ഞങ്ങൾ മോശമൊന്നും ഞങ്ങളാക്കുമല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. അടുക്കളയിൽ എന്ത് സാധനം ഉണ്ടാക്കുന്നാണെങ്കിലും അതിന് ഉള്ളി വേണമല്ലേ, ഭയങ്കര സംഭവം തന്നെ. ഈ ഉള്ളി അരിയാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് സുഖമായിരുന്നു. വലിയ വലിയ ഹോട്ടലിലെല്ലാം വലിയ വലിയ മെഷീനൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളെ പോലെയുള്ളവർ ഇങ്ങനെ നയിക്കുമ്പോൾ നമുക്ക് അതിനൊരു അല്ലേ. നിങ്ങളെന്ത് പറയുന്നത്, ലേശം കക്കിരി വരണ്ടതാണ് കേട്ടോ, നല്ലോണം വരണ്ടി ഇടണോ. ആ കക്കിരിയും കൂടി തൈരിലിടുമ്പോൾ ഒരു മജയാണല്ലോ. അപ്പോൾ ഒരു കക്കിരിയും ചെറുതായിട്ട് കുനകുനാ അരിഞ്ഞിട്ട് അതിലിട്ടതാണ്, അതും ഉള്ളിയും എല്ലാം മിക്സാക്കിയിട്ട് എല്ലാം കൂടെ അങ്ങ് കൊടുത്താൽ ലേശ ചോറോളം തിന്നു, എന്നാലും അത്രക്കൊന്നും തിന്നുമല്ല. എനിക്ക് പിന്നെ കോഴിക്കാലുള്ളതുകൊണ്ട് ഒരാൾക്ക് ഉണ്ട്, അതാലോചിക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ചോറ് എനിക്ക് നന്നാ ഒരുപാട് കറി വേണം, കുറേ കറി ഇങ്ങനെ പാർന്ന് ഇങ്ങനെ തിന്നണം. അങ്ങനെ പഠിച്ചു പോയിട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ശീലങ്ങൾ നമ്മളിങ്ങനെ ചുട്ടയില ശീലം ചുടല വരെയെന്നല്ലേ നമ്മളത് പഠിച്ചാൽ പോലെ ഇരിക്കും. ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെയും കുറേ കറിയും ലേശം ചോറുവേനും ഞാൻ ആദ്യമേ തിന്നല് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ കഠിന പരിശ്രമത്തിന് ശേഷം ഇതാ മഞ്ഞച്ചോറ്, ബിരിഞ്ചി പോലെയുള്ള മഞ്ഞച്ചോറ് ഇതായിരിക്കുകയാണ് ഗൈസ്. ഇത് നല്ല പൊന്നി അരി കൊണ്ടുള്ളതാണ്, റേഷൻ അരിയൊന്നും അല്ല കേട്ടോ. റേഷൻ അരി പ്രത്യേകം എടുക്കണ്ടെന്നുള്ള മിന്നുവിൻ്റെ പ്രത്യേക ശാസന മാനിച്ച് നമ്മൾ നല്ല പൊന്നി അരി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. ആ മഞ്ഞച്ചോറ് ബിരിഞ്ചി തന്നെ കേട്ടോ ഇത്. ഇതുവയ്യ കോഴിക്കാലും കാണുമ്പോൾ കടിച്ച് പറിക്കും തോന്നാട്ട്. ഓഫ് നല്ല തൈര് ബിരിഞ്ചിയാ വിചാരിച്ചങ്ങ് തിന്നോ. ഇതാ മഞ്ഞച്ചോറും അച്ചാറും അല്ലേ, ഇതാ മഞ്ഞച്ചോറിൻ്റെ കൂടി നല്ല ചിക്കൻ ബീഫൊക്കെ കഴിക്കണം. അല്ലാണ്ട് ഇത് ഗ്രീൻ പീസ് മസാല അല്ല കേട്ടോ കഴിക്കേണ്ടത്, ഗ്രീൻ പീസും പിന്നെ ഇതാ അച്ചാറാണോ തൈരിട്ടിക്ക്. പിന്നെ ഇത് ചെറുപയർ വേണ്ടേ, ചെറുപയറൊക്കെയാ മഞ്ഞച്ചോറിൻ്റെ കൂടി. എനിക്കൊരു പീസ് ഉണ്ട്. ബിരിഞ്ചിയും തിന്ന് ഹാളിൽ വന്ന് നോക്കുമ്പോൾ ഹാളിലൊരു പണി നീങ്ങയിറ്റ് തലപ്പരാന്ത് പിടിക്കുന്നു, ഒന്നും ചെയ്തിക്കില്ല. അപ്പുറത്തെ റൂമിൽ ഒരു കാലിയാക്കിയാരോ അവിടെ ഉള്ളൊരു മടക്ക് കെട്ടിട്ട് ഉമ്മക്ക് കിട്ടീനു കേട്ടോ. അപ്പം മിന്നുവിൻ്റെ അടുത്ത് നിലത്ത് കിടന്നിട്ട് നടുവേദനയായിട്ട് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു കുറച്ച് ആപ്പിളും അനാറും ഒക്കെ അതും തന്നിയുണ്ട്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് ഇനി ഫ്രൂട്ടൊന്നും മാങ്ങയും വേണ്ട. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇതുപോലെ സഹായങ്ങളും. റൂം കഴിഞ്ഞ് പോകുന്നവരും ബാക്കിയുള്ളതൊക്കെ തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, നല്ല ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഐറ്റം ഇതൊന്നുമില്ല ഇപ്പോൾ തന്നെ. ഇപ്പോൾ ആടുന്ന് ഇവിടുന്ന് അദ്ദേഹം മായത്ത് നിന്ന്
നിന്ന് അങ്ങനെ ഞങ്ങളങ്ങ് വിചാരിക്കുന്ന ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് വരുന്നത്. അപ്പോൾ ആരെങ്കിലും നല്ല വില കൂടി ആപ്പിളും ഓറഞ്ചൊക്കെ തരുമ്പോൾ നമ്മൾ തിരികൈ നീട്ടി സ്വീകരിക്കും. വേണ്ട, ഞാൻക്ക് വേണ്ട, ഞാളങ്ങനെ വേറൊരുത്തർ തന്ന ഫ്രൂട്ടും ഒന്നും വാങ്ങുമല്ല എന്നുള്ള അഹങ്കാരമൊന്നും ഞാൻക്കില്ല കേട്ടോ. ചൂടോടുകൂടി ഒരു ഓറഞ്ച് പൊളിച്ച് ഞാനങ്ങ് തിന്നുകയാണ്. എല്ലാവരും എനക്കങ്ങനെയാണ് വയറ്റിക്കണ്ണ, എന്തേം കണ്ട അന്നേരം അങ്ങ് അകത്താക്കണം, വെറുതെ ആയി തടി ഇങ്ങനെ കൂടുന്നു. അപ്പോൾ ഓറഞ്ചും തിന്ന് ഞാനിങ്ങനെ മടക്കി വെക്കുകയാണ് കേട്ടോ. കുറേ ഡ്രസ്സുകളുണ്ട്, നേരത്തെ വെയിലത്തിട്ടതൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മടക്കി വെക്കുക. മിന്നു ചെയ്തുകൊണ്ടിരുന്ന ജോലികളാണ് ഇതൊക്കെ. ഇതൊക്കെ ഇത്രയും ജോലികൾ ഓളൊരു ദിവസം ചെയ്യുന്നുണ്ട് എന്നറിയുന്നത് ഭയങ്കര ഒരു എന്തൊക്കെയോ ആകുന്ന. എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ഭർത്താക്കന്മാർ ഇടയ്ക്ക് ഇങ്ങനത്തെ ജോലികളൊക്കെ ഒന്ന് ചെയ്യണം, അപ്പോഴാണ് സ്ത്രീകൾ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ അവിടെ പണിയെന്ന് ഇനിയൊരിക്കലും ഞാൻ ഓളോട് ചോദിക്കുമല്ല. അതുപോലെ നിങ്ങളെ ഭർത്താക്കന്മാർക്കും ഇങ്ങനെ ഒരു പണി ഇടക്കിടക്ക് കൊടുത്താൽ ഓലും നിങ്ങളോടും എനിക്കെന്ന് അവിടെ പണിയെന്ന് ചോദിക്കുകയില്ല. എല്ലാ ആഴ്ച നിങ്ങളെ പുറത്ത് കൊണ്ടുപോവുകയും ചെയ്യും, പുറത്തുനിന്ന് ഫുഡെല്ലാം ഇടക്കിടക്ക് മാറ്റി തരാനുള്ള ഇതെല്ലാം അവർ കാണിക്കും. ഇതെനിക്ക് ഒരു പൊന്നാട കിട്ടിയതിനു കേട്ടോ. എന്നൊരു പൊന്നാടയൊക്കെ ആരോന്ന് അണിയിച്ചിരിക്കുന്നു. ആ പൊന്നാട ഒരു ഓർമ്മയ്ക്ക് ഞാനിങ്ങനെ സൂക്ഷിച്ചതാണ്. കുറച്ച് പണിയെടുത്ത് ബാക്കിയും കൂടി ഓറഞ്ച് ഞാനവിടെ ഇരുന്ന് തിന്ന്, അല്ലാണ്ട് ഇരുന്ന് തിന്നുവെന്നല്ലാണ്ട് നമ്മൾ ജീവിക്കുന്നതിന് ഇരുന്ന് തിന്നുവാനാണല്ലോ. അപ്പോൾ മടക്കി വെച്ചതൊക്കെ റൂമിൽ കൊണ്ടുപോയിട്ട് നല്ലോണം വെച്ച് ഇനിയിപ്പോൾ ഈ കിടക്ക പിരിക്കണമെന്നൊന്നും ഇല്ല. പക്ഷേ എനിക്ക് എന്തോ ഒരു ഇങ്ങനെ കാണുമ്പോൾ ഒരടങ്ങാറ സമയം ഇപ്പം 5:30 ആയിരിക്കും. അപ്പോൾ എന്നിട്ട് ഇനിയിപ്പോൾ എന്ത് 9 മണിയാകുമ്പോൾ ഈ കിടക്ക എടുത്ത് പിന്നെ അങ്ങ് കൊണ്ടുപോകണം. 2-3 മണിക്കൂറിനൊക്കെ പിരിച്ചു വെക്കുന്ന ഇവിടെ ആരും ഗസ്റ്റുകളൊന്നും വരുന്നില്ല, അല്ല പാർട്ടി കാര്യമില്ല. ഇതെല്ലാം ഒരു പരാന്തൻ കളിയാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് റെഡിയാക്കി ഇവിടെ എല്ലാം എന്തെല്ലാം ഒന്ന് ഒപ്പിച്ച് ഓക്കെ ഇന്ന് അടിച്ചു വരും കയ്യല്ല, എന്തായാലും നേരെ ഇത്ര ആയിക്കില്ല. വൈകുന്നേരം മൈമ്പിന് അടിച്ചു വരരുതെന്ന് ആരോ ഒന്ന് പറഞ്ഞു, അതുകൊണ്ട് നാളെ അടിച്ചു വരാമെന്ന് വിചാരിച്ച്. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ചോളം ഉണ്ടാക്കണം. മിന്നുവിൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് ചോളം. അപ്പോൾ ഓളിങ്ങനെ ഏതോ വീഡിയോ എല്ലാം കണ്ടിട്ട് എനിക്ക് ചോളം വേണം, മൈസൂർ പോയിട്ട് ഒരുക്കെ തിന്നീനു ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ആക്കിയിട്ട് അതേപോലെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതുപോലെ ആയിക്കില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അന്നേരം നമ്മൾ ഹൗസ് ഓണർ ഇത്ത നല്ല ചീര കൊണ്ടുവന്നിട്ടോ, നല്ല നാടൻ ചീരയാണ്. അപ്പോൾ നാടൻ ചീര നല്ലതാണല്ലോ. ഇതായാലും ജനാല തുറന്നിട്ട് പഠിച്ചോനെ. ഞാൻ തുറന്നില്ലല്ലോ, കള്ളന്മാർ കുറുവാസങ്കാറ്റായിരിക്കുമോ? കുറുവാസങ്ക അടുക്കളയെ കയറിയിട്ട് പരിപ്പ് കക്കോ വന്നായിരിക്കുമോ? അപ്പോൾ നല്ല രീതിയിൽ ചോളം നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചോളം നമുക്കിങ്ങനെ ഓരോ ഇതളുകളായിട്ട് ഇതിൽ നിന്ന് അടർത്തിയെടുക്കണം, അതാണൊരു ടാസ്ക്. എന്നിട്ട് നല്ല ബട്ടറും കൂട്ടി ഫ്രൈ പാനിലിട്ടൊന്ന് വിരകിയെടുക്കണം, മസാലയെല്ലാം ചേർത്തിട്ട്. അപ്പോൾ ചോളം എങ്ങനെയാണ് നിങ്ങളൊക്കെ കഴിക്കൽ, നിങ്ങൾ കഴിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരണേ. അപ്പം ഞാനിത് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്. പിന്നെ ഈ മൈസൂർ മോഡലിലൊക്കെ ഇങ്ങനെയല്ലായിരിക്കും എന്നുള്ളത് കൊണ്ട് ഇതിങ്ങനെ അടർത്തിയെടുത്തിട്ട് ബട്ടറും കൂട്ടി ഇതാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഉള്ളത്. നല്ല പതക്കുന്ന സാധനം കൈകൊണ്ട് തൊടുവാനും ആകുന്നില്ല, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ കത്തി കൊണ്ടിങ്ങനെ മെല്ലെ അടർത്തിയിട്ടൊന്നും നടക്കുന്നുമില്ല, കുടുങ്ങിയ അവസ്ഥയാണ് കേട്ടോ. ആദ്യം അടർത്തിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എന്താ പ്രശ്നം ഉണ്ടോ? അങ്ങനെ ഉപയോഗിച്ചാൽ അതിനൊക്കെ ഒരു പേടിയായിട്ട് അങ്ങനെ ചെയ്യാൻ ഇല്ലേ. ചൂടില്ലാത്ത സമയത്ത് വേഗം അടർത്തിയിട്ട് കുക്കറിലിട്ട് ഉപയോഗിച്ചാൽ ഈ പണിയില്ലേനു. ഇതിപ്പം നല്ല മെനക്കേടാക്കി, പതക്കുന്ന സാധനം കൈകൊണ്ട് ഓടുവാനാവല്ലോ. എങ്ങനെയല്ലോ ഒരു കത്തി കുത്തി വേറൊരു കത്തി കൊണ്ട് ഇങ്ങനെയെല്ലാം ആക്കി എന്തെല്ലോ കളിച്ച് കൂട്ടി മെല്ലെ ഞാനത് അടർത്തി എടുത്തെല്ലാം കൂട്ടി 1 മണിക്കൂറത്തെ മെനക്കേട് കൊണ്ട് കിട്ടിയതായത്. ഇത്രയുള്ള ഒറ്റൊരു ചോള ഞാൻ പുഴുങ്ങിയേ. ഈ ബട്ടർ ഗർഭിണികൾ തിന്നുന്നത് നല്ലതാണോ അന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിൽ നല്ലതായിരിക്കുമല്ലോ അല്ലേ, ബട്ടർ എന്ന് പറഞ്ഞാൽ പാലിൻ്റെ ഒരു നല്ല സാധനമാണല്ലോ. അപ്പോൾ യൂട്യൂബ് കണ്ടിട്ട് വാങ്ങിയതാണ്. ഞാനതിൽ ചാറ്റ്മ അതായത് നമ്മളെ ഇതുണ്ടല്ലോ ഗരം മസാലയും മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ടത്. അപ്പോൾ ബട്ടർ ഫ്രൈ പാനിലാക്കിയിട്ട് നല്ല ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങ് എടുക്കുക അല്ലേ. ക്രഷ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതിൽ പിന്നെ കടക്കട്ടെന്നാൽ എനിക്ക് ലേശം അതെല്ലാം അറിയാം നിങ്ങളങ്ങ് വിചാരിച്ചോ. എന്നിട്ട് ഞാൻ നല്ലോണം ഇതിലേക്ക് അതിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓക്കെ ഒന്ന് കൊടുക്കുക. അവൾ ഉദ്ദേശിച്ച രീതിയിലാക്കില്ലെങ്കിൽ അവൾ പച്ചക്ക് പറയും എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് എനിക്ക് ഇഷ്ടവും. എല്ലാവരും സുഖിപ്പിക്കാൻ വേണ്ടി നല്ല രസമുണ്ട് കാക്കുവോ എന്ന് പറയുന്ന അതിൽ ഒരു ഒറിജിനാലിറ്റി ഇല്ലല്ലോ. ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഇല്ല എന്ന് തുറന്നു പറയണം, അതാണ് നല്ലേ. അല്ലാണ്ട് നിങ്ങളും അങ്ങനെയാണോ? ഭർത്താക്കന്മാരെ പേടിച്ചിട്ട് ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമായി എന്നൊക്കെ പറയുക, അങ്ങനെ പറയരുത്. ഇല്ല എന്നൊന്ന് പറയും. എന്നിട്ട് പല്ല് പോയിക്കുണ്ടെങ്കിൽ നമ്മളെ കൊടുവള്ളി ഉണ്ട് ഒരു ഡോക്ടർ, അയാളെ കാണിച്ചാൽ ഡിസ്കൗണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് പറ ജിലോബിക്ക ജിലേബി കഴിച്ചു നോക്കിയോ? എങ്ങനെ ഉണ്ട് നോക്ക്, എങ്ങനെ സൂപ്പർ. നീ സ്വിച്ച് ഇട്ടാവല്ല, അങ്ങനെ പറയല്ല, തുറന്ന് പറയ്. എന്താ ഞാൻ ആദ്യം മൈസൂർ ഒരു കടയിൽ പണിയെടുത്തിരുന്നു, ഇത് ഉണ്ടാക്കി കൊടുക്കലേ നിനക്ക് പണി. ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുമ്പോ
നല്ല നല്ല കുട്ടികളെല്ലാം വരുമ്പോ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കും. എന്താ ഉണ്ടാത്ത? അപ്പൊ ഇതാ കൊറേ ഇഞ്ചിയും ഇതൊക്കെ ഇനിയും എടുത്തു വെക്കാനുണ്ട് കേട്ടോ. ശരിക്കും ടേസ്റ്റ് ഉണ്ടല്ലാ. ഇങ്ങനെ ഉണ്ടാക്കിയാ മതി അല്ലേ? ബട്ടർ ഇട്ടിട്ട് നല്ലോണം അങ്ങ് തിന്നോ. ചായ വേണോ? ചായ വേണോ? ഒരു മുട്ടയും ഉണ്ട് തിന്നാന്. ചായ ആക്കട്ടെ. അപ്പൊ ഞങ്ങള് കഞ്ഞിയാട്ടോ, അല്ല സോറി, ഞങ്ങൾ രാത്രി കഞ്ഞിയാട്ടോ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഞ്ഞി മതി എന്ന് പറഞ്ഞ് കഞ്ഞിയാക്കുകയാണ്. കഞ്ഞിയും കുടിച്ച് ലേശം കഞ്ഞിയും കുടിച്ചെടുത്തേക്ക് കിടന്ന് ഉറങ്ങണം. അത് തന്നെ, വെള്ളവും തിന്ന് കിടക്കുക. അപ്പോൾ മടക്ക് കട്ടിലുമലാണ് കേട്ടോ ഇന്ന് കിടക്കൽ. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഞാനിങ്ങനെ വീണ് പോകുന്നുള്ളൊരു പേടി കൊണ്ട് ആ ഹാളിലുള്ള ബെഡ് എടുത്ത് ഇമലിടാന്ന് വിചാരിച്ച്. ഒന്ന് രണ്ട് കണ്ണി പൊട്ടി നിൽക്കുന്ന പോലെയല്ല ഉണ്ട്. അപ്പോൾ ബെഡും എടുത്ത് അയിമ ഇട്ട് കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, വേറെ ഇല്ലാലോ, നാളെ കാണാം. ഓക്കെ, ബാക്കി നാളെ. ബൈ, ഗുഡ് നൈറ്റ്.